ചക്ക മാങ്ങ കാലം, അതിൻ്റെ കൂടെ മാഴ, ഈച്ചകൾക്കും കൊതുകുകൾക്കും കൊത്തളങ്ങൾക്കും വസന്തം, ഇങ്ങനെ ഒരു പണ്ടൊക്കെ പാടുന്നൊരു പാട്ടില്ലേ, ആ ഒരു പാട്ട് എത്ര സത്യമാണ് അല്ലേ. എന്താണ് മഴൻ്റെ തുടക്കം, എവിടെ നോക്കിയാലും ഈച്ച. ഈച്ചകളെ നമുക്ക് ചില ഈച്ചകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അറപ്പാണ് അല്ലേ. ഈ പച്ച കളറുള്ള മണികണ്ഠൻ ഈച്ച എന്നൊക്കെ പറയാറുണ്ട്. പലതരത്തിലുള്ള ഈച്ചകളും ഉണ്ടാവും, ഏത് ഈച്ചക്കൊരു പഞ്ഞും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഈച്ചശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എല്ലാവരും വീട്ടിലുണ്ടാവും. ഇനിയിപ്പോൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലൊക്കെ ചെന്നിട്ട് രണ്ട് തട്ട പപ്പായൻ്റെ ഇല, പപ്പായൻ്റെ ഇല എന്നോ കർമ്മസൻ്റെ ഇല എന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മളിവിടെ കർമ്മസൻ്റെ ഇല, കർമ്മത്തിൻ്റെ ഇല എന്നൊക്കെയാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഈ ഒരു കർമ്മത്തിൻ്റെ ഇല, പപ്പായൻ്റെ ഇല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ രീതിയിൽ തന്നെ ആയിക്കോട്ടെ, പപ്പായ ഇല വെച്ചിട്ട് നമുക്ക് നല്ല യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കുന്നത്, ഈച്ചകളെ തുരുത്തി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തരത്തിലുള്ള കാണിക്കുന്നുണ്ട്, പപ്പായൻ്റെ ഇല വെച്ചിട്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ വേറൊരു രീതിയിലും ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലേശം ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, 10-15 ഗ്രാമ്പ് എടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങ, നീരൊന്നല്ല, നീരും തോടും അടക്കം ഒന്ന് അരിഞ്ഞിട്ടും തീം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. ആ ഒരു സമയമാകുമ്പോൾ, അവൻ തിളക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ പപ്പായൻ്റെ ഇല നല്ലോണമൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ പപ്പായൻ്റെ ഇലയിൽ വല്ല പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. ഓലൊക്കെ അങ്ങോട്ട് തട്ടിയിട്ടാണ് വേണ്ടി നമ്മൾ ഏതായാലും ഓല നമുക്ക് നശിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തൽക്കാലം ഈച്ചകളൊന്നും പോയാൽ തന്നെ മതി. മക്കൾക്കൊന്നും സ്കൂളും ഇല്ല, ഓലിനിപ്പോൾ നമ്മളെ വീട്ടിലിനി വീട്ടിലും വീട്ടിൻ്റെ മുറ്റത്തൊന്നും മാവ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അയൽവാസികളുടെ വീട്ടിലൊക്കെ പോയിട്ട്, ഇപ്പം മഴക്കാലത്ത് മാങ്ങകളെല്ലാം പഴുക്കുന്ന ടൈമാണല്ലോ, അപ്പോൾ അത് പോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് എവിടെ വെച്ചാലും ഈച്ചകളാണ്, ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ മാങ്ങൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ലോണം ഈച്ച ഉണ്ട്. പിന്നെ ഇപ്പോൾ ചക്കൊക്കെ എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാവും, എങ്ങനെ നോക്കിയാലും ഈച്ചകളാണ്. അപ്പോൾ ആ ഒരു ഈച്ചകൾ നമുക്ക് ഒരു രൂപ പോലും ചിലവഴിക്കാതെ വീടിൻ്റെ പരിസരത്തേക്ക് ഇനി വരാത്ത രീതിയിൽ നമുക്ക് ആട്ടിപ്പയപ്പിക്കണ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് നല്ലോണമെന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി തിളക്കട്ടെ, ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്താ, ഇതിലേക്ക് ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ഗ്രാമ്പു, കുറച്ച് ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു 10-15 ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ നമ്മളിത് കുറച്ച് സമയമായപ്പോഴേക്കും നല്ല പോലെ നമ്മൾ ഈ ഒരു ഗ്രാമ്പും എന്താണ് ചെറുനാരങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ അതിൻ്റെ എന്താണ് ഗ്രാമ്പൂവിൻ്റെ ആ നല്ല സത്തൊക്കെ തീക്കിറങ്ങുള്ളൂ, അതുപോലെ തന്നെ ചെറുനാരങ്ങൻ്റെ ആ ഒരു ഇതൊക്കെ തീക്കിറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സമയം നല്ലോണം ഒന്ന് വേവിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ നമ്മളെവിടെ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാലും വീടിൻ്റെ പരിസരത്തേക്ക് ഈച്ച വരരുത് എന്നാണല്ലോ. നമ്മുടെ ഭക്ഷണ സാധനമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈച്ച കൊണ്ടുണ്ടാകുന്നത്. നമുക്കൊന്നും രണ്ടും പ്രശ്നങ്ങളല്ല, കൊതുക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ രോഗം പരത്തുന്ന സാധനം ഈച്ച തന്നെയാണ്. അപ്പോൾ ഈച്ച നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഇനിയിപ്പോൾ നമുക്ക് ഇതിന് എന്ത് വേണമെങ്കിലും വിളിക്കാം, ആ മരുന്നെന്നോ വിഷാംശം എന്നോ ഒക്കെ വിളിക്കാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ നമുക്ക് ഈ ഒരു ബാത്റൂമൊക്കെ കഴുകണ ലിക്വിഡ് ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ ഒഴിക്കുന്നത്, ഫെനോയിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിക്കുക, അതുപോലെ അലക്കണ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ സർഫ് എക്സൽ ഒഴിച്ചു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് മണം പോകില്ല, ആ മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമൊക്കെ തുടക്കാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒറ്റിച്ചിട്ട്, എപ്പോഴും പോവാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈച്ചശല്യം പോവും വേണം. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇതും കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് അവിടെ ഉണ്ടാവും, പെട്ടെന്നൊന്നും അങ്ങോട്ട് പോവില്ല ഈച്ചകൾ, പിന്നെ അങ്ങോട്ട് വരില്ല. പിന്നെ ഇതിക്ക് നമുക്ക് വേണ്ടത് സുർക്കയാണ്, സുർക്ക 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതിനെ മൂടാൻ പറ്റുന്ന ഒരു സംഭവമാണിത്, ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂടിയിട്ടിതാ ഒന്ന് സ്പ്രേ ചെയ്യാം. നിങ്ങളെ വീട്ടിൽ എവിടെയാണോ ഈച്ച വരുന്നത്, എവിടെയാണോ എന്ന് ചോദിക്കണം എന്തിനാലേ,
ഈ മഴക്കാലത്ത് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് തുറന്നിടാതെ നമ്മൾ മൂടി വെച്ചാൽ തന്നെ ആ മൂടിമേൽ ഈച്ച അറക്കുകയാണ്. പിന്നെ പറയണ്ടോ, വല്ലാത്തൊരു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും നമുക്ക് നമ്മൾ വീട്ടിലൊക്കെ ആരെങ്കിലും കയറി വരുമ്പോഴൊക്കെ നമുക്ക് എന്തോ പോലെയാണ്, ഓലെന്താ വിചാരിക്കുക എന്ന് തോന്നും. നമ്മൾ എന്ത് നമ്മൾ ചെരുപ്പഴിച്ചാൽ അതുപോലെ തന്നെ സ്റ്റെപ്പുമല് ചേറ്റേടി അവിടെ എല്ലായിടത്തും അടുക്കളയിൽ എവിടെ ഈച്ചയാണ്. ഈച്ച എന്ന് പറഞ്ഞാൽ അതൊരു വെറുപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ, നമുക്ക് തന്നെ ഒരു വെറുപ്പാണ്. പിന്നെ മറ്റുള്ളവരും കൂടെ നമ്മളെ വീട്ടിൽ നിന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈച്ച അറക്കണമെന്ന് കണ്ടാൽ നമുക്ക് എന്തോ പോലെയാണ്. അപ്പം ഇപ്പം നമ്മൾ എന്ത് തന്നെ ഈച്ച അറക്കാതെക്കാൻ വേണ്ടി നോക്കിയാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചെയ്താൽ ഈച്ച പോകും എന്നല്ലാതെ നമ്മൾ കുറേ തുടച്ചതുകൊണ്ടും മോറിയതുകൊണ്ടും കഴുകി വൃത്തിയാക്കിയതുകൊണ്ടൊന്നും അത് പോവില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചക്കിയും മാങ്ങിയും ഒക്കെ ഉള്ള ഒരു ടൈമാണ്. പിന്നെ ഈച്ചകളുടെ ഒരു നല്ലൊരു കാലം കൂടെയാണത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഈച്ചകളുണ്ടാവും. ഇപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും വീട്ടിലില്ലെങ്കിലും ഈച്ചകളുണ്ടാവും. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാവും ചെയ്യലല്ലേ. ഈ ഒരു ടൈമിൽ ചക്ക മാങ്ങ ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ എന്തായാലും നമുക്കത് ഉണ്ടാക്കി നോക്കാണ്ട്. അപ്പോൾ അതാ ഇനി അത് ഓക്കെ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ പപ്പായയിലെ നിങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടൂല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ആ പറഞ്ഞു തന്നത്. ഇനി പപ്പായയിലെ കിട്ടണ പോലെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കി. പിന്നെ ഈ രണ്ട് സംഭവങ്ങളും നമുക്ക് നമ്മളെ മക്കൾ കുഞ്ഞു മക്കളൊക്കെ അഴിഞ്ഞ് നടക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇത് ഒറ്റിച്ച് തുടച്ചു എന്ന് വിചാരിച്ചിട്ട് യാതൊരു വിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണം. നമ്മളിപ്പോൾ പുറത്ത് നിന്ന് ഈച്ച മരുന്നൊക്കെ നമുക്ക് കിട്ടും, പക്ഷേ അതൊക്കെ നമുക്ക് വിഷമാണ്, പേടിയാണ്. നമ്മളെ മക്കൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ നിലത്തു നിന്നൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാവും. പക്ഷേ ഈ മക്കൾ ഉള്ള വീട്ടിലൊക്കെ നമുക്കിത് ചെയ്യാം. നമുക്കായാലും ഇനിയിപ്പോൾ അതിലൊന്ന് ചവിട്ടി അയച്ചിട്ടോ ഒന്നും പേടിക്കാനില്ല. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതാ ഞാൻ പിന്നെ ഇതാ നമുക്ക് കുറേ ദിവസമൊന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മൾ എപ്പോഴാണോ നമ്മൾ തറകളൊക്കെ തുടക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ എടുക്കാനേ പറ്റുള്ളൂ. നാളേക്കൊക്കെ ഇത് കേടാവാൻ സാധ്യതയുണ്ട്, കാരണം പപ്പായാലും അരച്ചതല്ലേ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയല്ലോ, തിളപ്പിച്ചുണ്ടാക്കിയത്, അത് നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കട്ടോ, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ ഇതുപോലൊരു കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ചെറിയ കുപ്പിയാണ്, കുറച്ച് വലുപ്പമുള്ള കുപ്പിയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ പറ്റും. ഏതായാലും ഞാൻ ആ വലിയ തന്നെ വെച്ചിട്ട് സ്പ്രേ ചെയ്യാൻ കേട്ടോ. ചിലപ്പോൾ ഇതിന് നിൽക്കൊന്നുമില്ല, മൂടി അമ്പോന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ഇതെങ്ങനെ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ലേശിച്ച ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു പപ്പായൻ്റെ എല്ലാം ഇതിലും 2 ടേബിൾ സ്പൂണോളം സുർക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സുർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലതാണ്, അണുക്കൾ വരാതിരിക്കാനും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പപ്പായൻ്റെ ആ പ്രത്യേക ആ ഒരു കട്ടിപ്പുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ നമ്മൾ വീടിനകത്ത് ഇല്ലാതിരിക്കാനൊക്കെ ഈ ഒരു വിനാഗിരി നല്ലതാണ്. ഭയങ്കര ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഈ ഒരു സ്മെല്ല് കാരണമാണ് ഈച്ചകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതും ഒക്കെ. അപ്പോൾ അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ നമ്മളെ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ടൈലാണ്, അപ്പോൾ നിങ്ങൾ അടുത്ത് എന്താണ് വൈറ്റ് കളറിൽ ഉള്ള മാർബിളോ അതുപോലെ തന്നെ ഗ്രാനൈറ്റോ ടൈൽസോ ഒക്കെ ആണെങ്കിൽ കളറ് പിടിക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ അത് ടെൻഷൻ വേണ്ട കേട്ടോ. ഞാനൊരു വെള്ള പ്ലേറ്റിൽ അടിച്ചിട്ട് കാണിച്ചു തരാം. ഇനി വെള്ള ടൈൽസ് ഉണ്ട് മുകളിൽ, ഞാൻ അവിടെ ചെന്നിട്ടാണ് ആദ്യത്തെ ആ ഒരു നമ്മളുണ്ടാക്കിയ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ടൊന്ന് തുടച്ച് കാണിച്ചു തന്നെ കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് മേലേക്ക് കയറി പോകണ്ടേ, കോണിയൊക്കെ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ വെള്ള പ്ലേറ്റിൽ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കറ പിടിക്കൂല, അത് 100% ഉറപ്പാണ്. ഇനി കറ പിടിക്കുകയാണെങ്കിൽ തന്നെ ഇതാ ഇതുപോലുള്ള പ്ലേറ്റിലൊക്കെയാണ് വേഗം പിടിക്കുക, എന്നല്ലാതെ ടൈൽസിമെന്നൊന്നും കറ പിടിക്കൂല കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കൊതുകിനെ കൊണ്ട് അല്ല ഈച്ചാളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒറ്റവട്ടം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരുണ്ടാക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് നേരം വെച്ചിട്ടോ, ഇനി കറ പിടിക്കണ്ടെങ്കിൽ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഇപ്പം നിങ്ങൾ കാണില്ല, കുറച്ചൊരു പിടിച്ച പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേക്കും നല്ലോണം വൃത്തിയാവും കേട്ടോ. വേണ്ടിയില്ലേ, പെട്ടെന്ന് പോകണുണ്ട്. ഞാൻ ഒരു 2 മിനിറ്റോളം വെച്ചു, അപ്പോഴാണ് ചെറുതായിട്ടൊരു വര പോലെ തോന്നിയത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ലോണം പോകുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ആ ഒരു പാത്രം കഴിക്കുന്ന സീലൊക്കെ ഉണ്ടല്ലോ
ആ ശീലം ഉണ്ടെന്ന് കഴിക്കാൽ നല്ലോണം ഫിനിഷാവും കേട്ടോ. അപ്പം തന്നെ നല്ല ഫിനിഷാണ്. അപ്പം ഇനി കറ പിടിക്കുന്നുള്ള ടെൻഷനായിട്ടൊന്നും നിങ്ങൾ ആരും ഇതുണ്ടാക്കാതിരിക്കരുത്. നമുക്ക് വലിയൊരു ചിലവോ ഒന്നുമില്ലാതെ നമ്മളിത് ഉണ്ടാക്കണത്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഇതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഈച്ചകളുടെ ശല്യം വല്ലാതെ ഉണ്ടല്ലോ. പിന്നെന്താ, നമുക്ക് രാത്രിയിൽ ഇവിടൊക്കെ ഒന്ന് ഒഴിച്ചെടുത്താൽ ഈ കൂറകളൊക്കെ വരുന്നതിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.